ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷയാണ്. കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് വാക്സിനിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഈസ്റ്റർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും പ്രതീക്ഷയാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് ശക്തി നൽകുന്നു. പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഈസ്റ്റർ പീരീഡിൽ പ്രാർത്ഥിക്കാം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദേവീ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ ആധ്യാത്മിക ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായി നാം ഓരോരുത്തരും. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഇല്ലാതിരിക്കെ തന്നെ പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നുവെന്ന് നമ്മുടെ പിതാവ് അബ്രഹാമിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗ്രഹപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യാശ ഒരുവനെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. അതിനാൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വഹിക്കുന്ന സുവിശേഷത്തിൻ്റെ ചെറുദീപങ്ങളായി നമുക്ക് മാറാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പ്രത്യാശയുള്ളവരാണ്. ആ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് പൂർവികരായി നമുക്ക് പകർന്നു തന്നിരിക്കുന്ന വിശ്വാസത്തിലൂടെയാണ്. റോമ 1:5 ഇപ്രകാരം പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്നുള്ള പ്രത്യാശയിൽ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹോപ്പ്, പ്രതീക്ഷ, പ്രത്യാശ. പ്രത്യാശയും വിശ്വാസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും നമ്മെ സ്നേഹനിധിയായ യേശുവിലേക്ക് അടുപ്പിക്കുന്നു. കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളിൽ നിരാശരാകാതെ പതറിപ്പോകാതെ പ്രതീക്ഷിക്കുക, ആശിക്കുക, ആഗ്രഹിക്കുക, പ്രതീക്ഷ കൈവിടാതെ ആശയോടെ കാത്തിരിക്കുക. പ്രതീക്ഷയുടെ ദൈവം നമ്മെ സ്നേഹത്താലും വിശ്വാസത്താലും സമാധാനത്താലും സന്തോഷത്താലും നിറയ്ക്കട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ഏതൊരവസ്ഥയിലായിരുന്നാലും ഒന്ന് ഓർമ്മിക്കുക, ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും ഓരോ പുഞ്ചിരിയിലും പ്രത്യാശയുണ്ട്. നിനക്കായി ദൈവം ഒരു സമയം കരുതിയിട്ടുണ്ട്. അന്ന് നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും. നീ ആഗ്രഹിക്കുന്നതിനപ്പുറം ദൈവം നിനക്ക് തരും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നമുക്ക് വേണ്ട ഏറ്റവും നല്ല കാര്യം വിശ്വാസത്തോടെ, ക്ഷമയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുക.